ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അകാലനര തടയാനുള്ള ഒരു പൊടിക്കൈയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അകാലനര ഇന്ന് എല്ലാവരിലും ഒരു പ്രശ്നം തന്നെയാണ്. ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഈ നര വരുന്നത് പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെയാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലെല്ലാം തന്നെ ഈ ഒരു അകാലനര എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും ഒരുപാട് അസുഖങ്ങളും ഇതെല്ലാം തന്നെ ഈ അകാലനരയ്ക്ക് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം, അകാലനരയ്ക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ജനിതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം. അതായത് പാരമ്പര്യം ഉള്ളവരിൽ അങ്ങനെ കാണാറുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവരിൽ ഇത് പ്രധാനമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ആ വിറ്റമിൻ്റെ കുറവ് പരിഹരിക്കുക. എന്നാൽ തന്നെ നിങ്ങളുടെ അകാലനര ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിച്ചാൽ മതി. അപ്പോൾ അനീമിയ പോലുള്ള പ്രശ്നമുള്ളവർ, തൈറോയിഡ് പ്രശ്നമുള്ളവർ, വേറെ അസുഖങ്ങളുള്ളവർ, ചില മെഡിസിൻസ് കഴിക്കുന്നവർ, പോഷകാഹാരക്കുറവുള്ളവർ, ഇത്തരത്തിലുള്ള ആളുകളിലെല്ലാം ഈ അകാലനര കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഉള്ള ആളുകൾ അത് പരിഹരിച്ചതിന് ശേഷം ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്, നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അകാലനര എന്നുള്ള പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നരച്ച മുടി നമുക്ക് കളറ് മാറ്റാം എന്നല്ലാതെ ഈ മുടി അങ്ങനോടെ നിങ്ങൾക്ക് കറുപ്പാക്കിയിട്ട് മാറ്റാനായിട്ടൊന്നും കഴിയില്ല. പിന്നെ അത് പിഴുത് കളയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഫോളിക്കൽ ഡാമേജ് വരികയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും നമുക്ക് അകാലനര മാറ്റാം എന്നുള്ള ഒരു വിശ്വാസത്തോടെ കൂടെ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പേരയിലയാണ്. അപ്പോൾ ചെറുപ്പക്കാർ, അതായത് ഒരു രണ്ട് പേരയിലയിൽ നമ്മൾ തളിരിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ ഇല, അതായത് അതിൻ്റെ അഗ്രഭാഗത്തു നിന്ന് രണ്ടാമത്തെ ഇല എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ പേരയില നമുക്ക് ചതച്ചിട്ടെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്, ചതച്ചെടുക്കുക. അപ്പം മിക്സിയിലിട്ടിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ചതച്ചെടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചതച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളിതിൻ്റെ നീരെടുത്താൽ മതി, വെള്ളമൊന്നും ഇല്ലാതെ നീര് എടുക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അകാലനര എന്നുള്ള പ്രോബ്ലം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ നല്ല പോഷകാഹാരങ്ങൾ, അതുപോലെ ഇറച്ചി ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോഴി ഇറച്ചി കഴിക്കാം, പ്രോട്ടീനുള്ള ഫുഡുകളൊക്കെ കഴിക്കാം. മെയിനായിട്ട് നിങ്ങളുടെ ഫുഡിൽ തന്നെ ചേഞ്ചസ് വരുത്തുക. നിങ്ങളൊരു സമീകൃത ആഹാരം കഴിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ളവരാണ്, അതിൻ്റെ കൂടെ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത്തരം സപ്ലിമെൻറ്റുകൾ ഡോക്ടറുടെ സഹായത്തോടു കൂടെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമാണ്. പൊല്യൂഷൻ, ഹെയർ നല്ല വൃത്തിക്ക് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കുളിയഴിഞ്ഞ് നല്ലപോലെ ഉണക്കുക. അതായത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഹെയർ ഡാമേജ് കോമൺ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെസ്, ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലാക്സേഷൻ ടെക്നിക്സൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ചതച്ചിട്ട് നമുക്കിതിൻ്റെ നീരെടുക്കാം. അപ്പം നമ്മളിത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യാത്തട്ടോ, അതിന് കുറച്ച് മാത്രമേ നമുക്കിതിൻ്റെ നീര് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ചതച്ചെടുത്താണ്. നിങ്ങൾ മിക്സിയിലടിക്കുകയാണെങ്കിലും വെള്ളമൊന്നും ചേർക്കാതെ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് നീരെടുക്കണം. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു സംഭവം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്ന് നീരെടുക്കാം. ഈ ഒരു സംഭവം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മുടിയിൽ പുരട്ടുക. തലയോട്ടിയിലും മുടിയിലും നല്ലോണം പുരട്ടുക. അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ മുടിയിൽ ഇത് വെക്കണം, എന്നാലേ ഇത് പിടിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വെക്കുക. 45 മിനിറ്റിനും അധികം വെക്കേണ്ട. ഒരു 30 മിനിറ്റ് നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് മുടി ഡ്രൈ ആയിട്ട് വെക്കുക. ഈ ഒരു
ഹാബിറ്റ് നിങ്ങൾ ഇനി ഇതിൻ്റെ കൂടെ ഈ നീരിപ്പോൾ നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഏതാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ മുടിയിൽ പറ്റാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഏത് വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ഏത് ഓയിലാണ് നിങ്ങൾ ഹെയർ ഓയിലാണ് ഉപയോഗിക്കണമെങ്കിൽ അത് നിങ്ങൾക്കിതിൽ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെള്ളോണ്ടിനെ ആട്ടോ യോജിപ്പിക്കണേ. അപ്പോൾ ഇത് യോജിപ്പിച്ചിട്ട് നിങ്ങൾ നല്ലോണം മുടിയിലും തലയോട്ടിയിലൊക്കെ മുടിയുടെ അറ്റം വരെ നല്ലോണം ഇത് പുരട്ടി കൊടുക്കുക. സമയത്ത് തന്നെ പുരട്ടണം. ഒരു രണ്ട് ദിവസം ആഴ്ചയിൽ നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഷാമ്പു ഒക്കെ ഇട്ടിട്ട് കൊളാക്കരുത്. ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക, അല്ലെങ്കിൽ താളിപ്പൊടി കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഔട്ട് സൈഡൊക്കെ ഉള്ളവരാണ് താളിപ്പൊടിയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മാത്രം നിങ്ങൾ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴിക്കളയാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് നിങ്ങളെ ഒരു ഹാബിറ്റാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഈ അകാലനരയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ടിപ്സ് എന്നൊക്കെ വിചാരിച്ചാൽ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ വീഡിയോ കാണുക, നിങ്ങൾ ചെയ്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.